നാടുണർത്തി നഗരമുണർത്തി നാട്ടാരെ ഉണർത്തി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, അനശ്വരനായ ആരെയോരങ്ങളിൽ കാത്തുനിന്ന ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അഭിനന്ദനത്തിന്റെ നറുമലരകൾ നാലുപാടും മാറി മാറി വിതറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മനിരതനായ മുന്നണി സാരഥി സഖാവ സജി ചെറിയാർ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. കർമ്മനിരതനായ മുന്നണി സാരഥി സഖാവ സജി ചെറിയാര് ചുറ്റുമണ്ടിച്ചുകൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ ആവേശകരങ്ങളായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചെങ്ങന്നൂരിന്റെ വികസന നായകരെ കടന്നു വരുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾ നൽകുന്ന സ്നേഹനിർഭരമായ ആവേശകരങ്ങളായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചെങ്ങന്നൂരിന്റെ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. മഞ്ഞുതുള്ളിയുടെ നൈർമല്യവും തുമ്പപ്പൂവിന്റെ പരിശുദ്ധിയും ചുണ്ടിൽ മായാത്ത പുഞ്ചിരിയും കരപുരളാത്ത കരങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മനിരതനായ മുന്നണി സാരഥി ചെങ്ങന്നൂരിന്റെ മാനസപുത്രൻ സഖാവ് സജി ചെറിയാർ നാടുണർത്തി നഗരമുണർത്തി നാട്ടാരെ ഉണർത്തി ഈ രാജവേദിയിലൂടെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, സഖാവ് കെ.കെ.ആർ തുടങ്ങി വെച്ച സമാനതകളില്ലാത്ത വികസന പ്രക്രിയയുടെ പൂർത്തീകരണത്തിനാണ് ഈ നാടിനെ വികസനത്തിന്റെ പന്താവിലേക്കായി കഴിവും കാര്യശേഷിയുമുള്ള നിസ്വാർത്ഥമധികം നിഷ്കളങ്കനമായ സഖാവ് സജീവനയായി ഈ വാഹനത്തിന്റെ നിർത്തിയില്ലാതെ കടന്നു. സഖാവ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
രണ്ടു മണിക്കൂർ താമസിച്ച് ഞാൻ നിങ്ങളുടെ ആദ്യം സമീപിക്കാം. തിരുവമണ്ണൂർ പഞ്ചായത്തിൽ പലയിടങ്ങൾ താമസിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ താമസിക്കപ്പെട്ടത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം വഴിയിലോട്ട് കയറിക്കുള്ള കെ കെ ആറിന്റെ കാറിന് കല്ല് പ്രിയപ്പെട്ട കെ കെ ആറിന്റെ മണ്ണിൽ കൂട്ടം എത്തിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം ഇവിടെ അണഞ്ഞിട്ടിരിക്കുന്നു. അഞ്ചു വർഷം എം എൽ എ ആയി പ്രവർത്തിക്കാനാണ് 73 മാസക്കാലം മുമ്പ് നമ്മളെല്ലാവരും പ്രവർത്തിച്ച് വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യം, 23 മാസം കൊണ്ട് ചെങ്ങന്നൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വികസനം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കെ കെ ആറിന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നതാണ്. 750 കോടി രൂപയുടെ വികസനമാണ് ഈ മണ്ഡലം. ഈ പറഞ്ഞ റോഡ് കോൺക്രീറ്റ് മാത്രമല്ല, ഇടത്താവളം, സ്റ്റേഡിയം, നിങ്ങളുടെ ആരായാലും സ്വന്തമായിരിക്കും, ആലായിലെ എല്ലാ റോഡുകളും കിട്ടാതീതോണ്ടിരിക്കുക. ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടം അത് ഉപേക്ഷിച്ചു പോയതാണ്, പൂർത്തി ചെയ്തു. ഇപ്പൊ പെട്ടിക്കൽ സ്കൂളിൽ ഒരു സമാനതകളില്ലാത്ത വികസനമാണ് ഈ ഗവൺമെന്റ്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കെ കെ ആറിന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും പാതി വഴി ഉപേക്ഷിക്കാതെ സമയബന്ധിതമായി ഞാൻ പൂർത്തീകരിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. അടുത്ത 3 വർഷം വളരെ പ്രധാനപ്പെട്ട 3 വർഷമാണ്. ഇവിടെ നമ്മുടെ ഗവൺമെന്റ് തുടങ്ങുക. ഇന്നിപ്പോ 750 കോടി രൂപ വന്ന ഗവൺമെന്റ് കണക്ക് പ്രകാരം 1000 കോടി വന്നതാണ്. ഈ മണ്ഡലത്തെ പറ്റി വലിയ ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ചില ആളുകളൊക്കെ പറയുന്നത് അതൊന്നും ഇവിടെ ചർച്ചയുണ്ട്, നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നിട്ട് പോകാമെന്നാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് 2006 മുതൽ 2016 വരെയുള്ള 10 വർഷം UDF എന്താണ് നമ്മൾ തോന്നുന്നത്? 10 പൈസയുടെ വികസനം നമ്മളുണ്ടായി. ഈ കേരളത്തിൽ ഒരു തൊഴിൽ സ്ഥാപനമില്ലാത്ത ഏക അസത്യം എന്നതാണ്. ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണെന്ന് ചോദിക്കുന്നത്, ഒരു ജോലി കൊടുക്കാനുള്ള സ്ഥലമുണ്ട്, നമ്മുടെ സഹോദരിമാർക്ക് ജോലി കൊടുക്കാനുള്ള സ്ഥലമുണ്ട്, നമ്മുടെ പ്രവാസികൾ അവിടെ ജോലി നഷ്ടപ്പെട്ടു വരുന്നവരെ സംരക്ഷിക്കാനൊരു സ്ഥലമുണ്ട്. അടുത്ത 3 വർഷത്തെ പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ജോലി കൊടുക്കാൻ വേണ്ടി സംരംഭം ഉണ്ടാകണം, കാർഷിക മേഖല ഇടപെടണം, സംയോജിത കൃഷി വ്യാപിപ്പിക്കണം, ചെറുകിട വ്യവസായ മേഖല ഇടപെടാൻ പോവുകയാണ്, ടൂറിസം മേഖലയുടെ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കണം, IT മേഖലയെ പരമാവധി ഉപയോഗിക്കണം, 100 കണക്കിന് സ്ഥാപനങ്ങൾ ഉദയം ചെയ്യണം. കേരളത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളില്ലാത്ത മണ്ഡലത്തെ വികസനത്തിലേക്ക് നയിക്കുകയാണ് 1-ാമത്തെ പരിഗണന. കൃഷിപാടങ്ങളെല്ലാം കൃഷി ചെയ്യണം, തരിശുരഹിതമാകണം. വിശപ്പിന് ഒരാളും ഈ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പാടില്ല, വിശപ്പുരഹിത മണ്ഡലമാക്കണം. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പാക്കണം, സമ്പൂർണ്ണ പാലിയേറ്റീവ് നടപ്പാക്കണം. ഇപ്പൊ പാലിയേറ്റീവ് നടക്കുന്നുണ്ട്, അത് പൂർണ്ണതീക്കണം. സയൻസ് സന്ധ്യയിൽ ആരുമില്ല നോക്കാൻ, എല്ലാ വേദന അനുഭവിച്ച് ലോകത്തുനിന്ന് പോകുന്നവരെ സംരക്ഷിക്കുന്ന പദ്ധതികളാണ്. ഈ വികസന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇതാണ് വികസന കാഴ്ചപ്പാട്. ഇതൊക്കെ കെ കെ ആറിന്റെ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു. 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം വന്നിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം നമ്മളുടെ മുന്നോട്ട്, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെ ഗവൺമെന്റ് അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം വരുന്ന മണ്ഡലമായി ചെങ്ങന്നൂരിനെ മാറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ആ നിലയിലേക്കാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ മാറ്റേണ്ടത്. ഇതിൽ രാഷ്ട്രീയം ഒന്നും ഇല്ല, കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചിരിക്കുന്നു. ചെങ്ങന്നൂരിന്റെ വികസനം കാംക്ഷിക്കുന്നവരെല്ലാം അത് മാറ്റിവെച്ചിരിക്കണം.
എല്ലാവരെയും നേരിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സമയപൂർവ്വം കഴിയുന്നതെല്ലാം ക്ഷമിക്കണം. ആരെയെങ്കിലും വിട്ടുപോയാൽ അത് ക്ഷമിക്കണം. എന്റെ സാന്നിധ്യം അസാന്നിധ്യം നിങ്ങളുടെ സാന്നിധ്യമാക്കി പ്രവർത്തിക്കണം. ചുറ്റിയാൽ വന്ന മലയാളത്തിൽ കൂട്ട് രേഖപ്പെടുത്തണം. KKR വാർഡിൽ നിന്നും ബൂത്തിൽ നിന്നായിരിക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തരേണ്ടത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി KKR കൈവിടത്തില്ല, കുടുംബത്തെ കൈവിടത്തില്ല. അദ്ദേഹത്തെ MLA ആയി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നിയമസഭാംഗമായി മാറ്റിയത് ഇടതുപക്ഷം അദ്ദേഹം നന്നായി ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. അതിന് നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നൽകുന്ന സ്നേഹനിർഭരമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. LDF പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് TK സോമൻ, പ്രസിഡന്റ് TM ഭട്ടനാഗരൻ, LDF 78 ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് രാജപ്പൻ കൊച്ചുകണ്ണാട്ട്, സ്വസംഘ കമ്മിറ്റിക്ക് വേണ്ടി ചെല്ലപ്പനാചാരി, DYFI മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി വിനീത്, DYFI ആല ഒന്നാമത് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് നീതി, കർഷക തൊഴിലാളി യൂണിയനു വേണ്ടി സഖാവ് സാബു, മഹിളാ അസോസിയേഷനു വേണ്ടി സഖാവ് ശ്രീജ, ബാലസംഘം യൂണിറ്റിനു വേണ്ടി സഖാവ് നിധി, മഹിളാ അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സുനില, SFI മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ജെറി, കർഷക സംഘം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ജിന്നു, ചാലുപ്പുഴക്കെ പാടശേഖര കമ്മിറ്റിക്ക് വേണ്ടി രമേശ് കുമാർ, കർഷക സംഘം യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി രാഘവൻ, സുരേന്ദ്രൻ, ബാബു മണലി, സാബു ചാക്കോ, ശിവപിള്ള, VS ഗോപാലകൃഷ്ണൻ, പൊന്നമ്മ, ബേബി, ഗിരിജ, ശാന്തമ്മ, ചന്ദ്രമല്ലി, സുജാത, സാധുജ, രാജമ്മ, ബിപിൻ, പ്രവീൺ, ജിതിൻ, ഗോപികുട്ടൻ, സദാശിവൻ ആചാരി, ബാബു ചാക്കോ, സൗമ്യ, അസിം, ഷെബി, മിനി, ഗോപാലൻ, കെ രമണി, രമീശൻ, സജിത, അനന്തു, അമ്പാടി, വിജയൻ, അനില, മിഥു, കാവ്യ, ഗീത, വിദ്യ, സുജ, സരസ്വതി, മണിപുതൻ, ശശിബാല, നാരായണൻ, രമണിയമ്മ, സരോജിനി, ഷിബു, മത്സല, വിജയമ്മ, പ്രമോദ്, ചെല്ലപ്പനാചാരി, മണിയമ്മ, രമേശ്, ഞാനെങ്കിലും സ്വീകരണം നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ കൂടെ സ്വീകരണം നൽകണം.